നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അവസാനമായിട്ട് ചെയ്ത NFT വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ NFTയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അതിനുശേഷം രണ്ടാമതായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ NFT നമുക്ക് എങ്ങനെ ശരിക്കും വാങ്ങാം, അതുപോലെ തന്നെ എങ്ങനെ വിൽക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഒരു ലൈവായിട്ട് ചെയ്ത് കാണിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ അതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ NFTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയതുകൊണ്ട്, അപ്പോൾ അത് രണ്ടും ഈ ഒരു NFT വാങ്ങുന്നതും വിൽക്കുന്നതും നോക്കുന്നതിന് മുന്നേ ആ രണ്ട് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ അത് NFTയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കാൻ പോകുന്നത് നമ്മുടെ NFT വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടൊക്കെ NFTയുമായി ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ഡൗട്ടുകൾ പറ്റിയിട്ടാണ്. അതിലകത്ത് തന്നെ കൂടുതൽ ആൾക്കാരും ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ NFTയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ഞാനൊരു ഏതെങ്കിലും ഒരു ഫോട്ടോഷോപ്പ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ NFTയാക്കി മാറ്റുന്നതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ചോദിച്ച ഡൗട്ട് ഇതായിരുന്നു, നമുക്ക് ഈ ഇത്തരത്തിൽ ഡിജിറ്റൽ ആർട്സ് മാത്രമാണ് ഇത്തരത്തിൽ NFTയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചോദിച്ചത്. എന്നാൽ അല്ല, നമുക്കൊരിക്കലും ഡിജിറ്റൽ ആർട്സ് മാത്രമല്ല, ഈവൺ നമുക്ക് നമ്മളൊരു ഈവൺ നമ്മളൊരു നോർമൽ ഒരു ഒരു പേപ്പറിൽ നമ്മളൊരു നമ്മൾ കളേഴ്സ് ഉപയോഗിച്ച് വരച്ചുണ്ടാക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും, ചിത്രമാണെങ്കിൽ വരച്ചുണ്ടാക്കുന്ന ചിത്രമാണെങ്കിൽ പോലും നമുക്ക് NFTയാക്കി മാറ്റാൻ പറ്റുക. ഇത്തരത്തിൽ ചിത്രങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ എടുത്താൽ എല്ലാം നമുക്ക് ഇത്തരത്തിൽ ഈവൺ നമുക്ക് ഒരു ഓഡിയോസ് പോലും നമുക്ക് NFT ആക്കിയിട്ട് സെല് ചെയ്യാൻ പറ്റും. NFT ആക്കി ഇത്ര ഓഡിയോ പോലും NFT ആക്കി സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നിങ്ങൾക്കൊരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് NFT ആക്കി മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫോട്ടോ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഉദാഹരണം ഒരു മരത്തിൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ വസീറിക്സോ അല്ലെങ്കിൽ ഓപ്പൺ സി ബോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് മിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു NFT നോൺ ഫഞ്ചിബിൾ ടോക്കണാക്കി മാറ്റാം. നിങ്ങൾക്ക് അത്തരത്തിലും മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാനിടാം. അത് ആരെങ്കിലും വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്ത് സാധനങ്ങൾ വേണം, നമുക്ക് ഡിജിറ്റൽ ആർട്സ് മാത്രമല്ല നമുക്ക് ഇത്തരത്തിലെ എല്ലാ സംഭവങ്ങളും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം നമുക്ക് ഇത്തരത്തിൽ NFT ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു, ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഈ സെയിം ആർട്ടിസ്റ്റ് തന്നെ ഈ ഒരു സെയിം ആർട്ട് വർക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് വസീറിക്സ് ഓപ്പൺ സി പോലുള്ള റേറിബിൾ പോലത്തെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് മിൻറ്റ് ചെയ്ത് അവർക്കത് NFT ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോസിബിളായിട്ടൊരു കാര്യമാണ്. അതായത് ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ അറിയാം വസീറിക്സ് ഉപയോഗിക്കുന്നത് ബിനാൻസിൻ്റെ ചെയിൻ ആണ്, ഓക്കെ. അതുപോലെ തന്നെ ഓപ്പൺ സീൽ നമുക്ക് എത്തേറിയത്തിൻ്റെ ചെയിൻ അവൈലബിൾ ആണ്, പോളിഗൺ ചെയിൻ അവൈലബിൾ ആണ്, ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ബ്ലോക്ക് ചെയിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് ഇതിനെ മിൻറ്റ് ചെയ്തിട്ട് NFT ആക്കി മാറ്റി മൾട്ടിപ്പിൾ സെയിം സംഭവത്തിന് മൾട്ടിപ്പിൾ ആയിട്ട് NFT ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ NFTയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ റിസ്ക് തന്നെയാണ്. നിങ്ങളത് ശ്രദ്ധിക്കാതെയാണ് NFT മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു ആർട്ടിസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ സെയിം ആർട്ട് വർക്ക് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും NFT ആക്കി മാറ്റും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രെഡിബിലിറ്റിയാണ്, ഓക്കെ. ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രെഡിബിലിറ്റി, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നമുക്ക് നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫോളോ ഒരു എത്തിക്സ് ഫോളോ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു അവർ ചെയ്തൊരു ആർട്ട് വർക്കിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായാലും ഇത് ആൾക്കാർ അറിയാൻ തുടങ്ങും, ഓക്കെ. ഇതിൽ ആർട്ട് വർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴായാലും ഈ സംഭവം അറിയും. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് പറ്റും, ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രെഡിബിലിറ്റീനെ അല്ലെങ്കിൽ അവർ ഒരു ലോങ് ടേമിലുള്ള അവരുടെ ഒരു ഗ്രോത്തിനെ ഇത് വളരെയധികം മോശമായ രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും ഇത്തരത്തിൽ NFT അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിജിറ്റൽ ആർട്ട് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ അതിൽ നമ്മൾ അത്തരത്തിൽ അബദ്ധം നമുക്ക് പറ്റാതിരിക്കുക, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്താൽ പോലും ആ ഒരു അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു ആർട്ട് വർക്ക് വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോയി നോക്കുക, അവരുടെ ഫോളോവർ ബേസ്, അതുപോലെ തന്നെ അതിൽ നടക്കുന്ന ഡിസ്കഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ആർട്ട് വർക്കിൻ്റെ പ്രീവിയസ് ആർട്ട് വർക്ക്സ് എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവരുടെ ട്വിറ്റർ പേജ്, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്താൽ തന്നെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവരുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീൽഡിലുള്ള ഒരു ക്രെഡിബിലിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വരുന്ന ഒരു റിസ്ക് നമുക്ക്
വലിയ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും ഒരു ആർട്ട് വർക്ക് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഒരു ആർട്ട് വർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. ഇത് ശ്രമിക്കാതെയാണ് നിങ്ങൾ ഈ ഒരു NFT മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത, കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് വർക്ക് അവർ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ സീറോ ആയി മാറുകയാണ്. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ സീറോ ആയി കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആർട്ട് വർക്ക് പിന്നെ ഒരാളും വാങ്ങാത്തൊരു സിറ്റുവേഷൻ വരും. അതിൽ ആ ആർട്ട് വർക്ക് പേർച്ചേസ് ചെയ്ത ആൾക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കും. അപ്പോൾ NFTയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ കുറച്ച് പേര് ചോദിച്ച ചോദ്യമായിരുന്നു, NFT ട്രേഡിംഗ് ഇന്ത്യയിൽ ലീഗലാണോ, അതായത് NFT വാങ്ങി വെക്കുന്നത് ഇന്ത്യയിൽ ലീഗലാണോ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു, നമുക്കറിയാം നമുക്ക് NFT വാങ്ങാൻ വേണ്ടി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വസീറക്സ് നമ്മളൊരാൾ ഒരു NFT പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു NFT ഈ ഓപ്പൺ സി പോലുള്ള അല്ലെങ്കിൽ റേറബിൾ പോലുള്ള ഫൗണ്ടേഷൻ പോലുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലീഗാലിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയുടെ പോലെ തന്നെയാണ്, അതായത് ഇന്ത്യയിൽ NFT വാങ്ങുന്നതല്ല NFT ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവമല്ല. അതിൽ വേറെ ലീഗൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു നമ്മളിവിടെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം, അത് ആർട്ട് ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് വർക്ക് നമ്മൾ പെർച്ചേസ് ചെയ്യാണ്. ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ ആ ഒരു ആർട്ട് വർക്കിൻ്റെ ട്രാൻസാക്ഷൻ്റെ വാലിഡേഷൻ നടക്കുന്നത് ബ്ലോക്ക് ചെയിൻ ത്രൂ ആണ്. അതിൽ നമ്മൾ ഒരു ആർട്ട് വർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ത്രൂ ആണ്. ഇപ്പോൾ വസീറക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ആർട്ട് വർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുന്നത് വസീറക്സിൻ്റെ തന്നെ കോയിൻ ഉപയോഗിച്ചിട്ടാണ്, ക്രിപ്റ്റോ കോയിൻ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇതുവരെ ആയിട്ട് നമുക്ക് വേറെ ലീഗൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു നമ്മുടെ NFT മാർക്കറ്റിലില്ല. ക്രിപ്റ്റോയുടെ പോലെ തന്നെയാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിതിൽ വാങ്ങാം വിൽക്കാം, വേറെ ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വസീറക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ സി പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം വാങ്ങിയിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യാൻ തുടങ്ങുന്ന പോസിബിൾ, കാരണം ഒന്നാമത് ഇവർ ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് ബ്ലോക്ക് ചെയിൻസ് ആണ് പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇനി സെയിം ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഇനി വരുന്ന ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് മേ ബി അത് പോസിബിൾ ആവാം. ഇത്തരത്തിൽ സെയിം ബ്ലോക്ക് ചെയിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് പോസിബിൾ ആവേണ്ട ഒരു സംഭവമാണ്. ഞാൻ നോക്കിയ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ബ്ലോക്ക് ചെയിൻസ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് നമുക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഒരു ആർട്ട് വർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് സെല്ലിങ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയാണ് NFTനെ പറ്റി കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ ഡൗട്ട്സ് ചോദിച്ചതിനൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടിട്ടില്ല ഒന്ന് രണ്ട് പോയിന്റ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ റിസ്ക്കിനെ പറ്റി NFTയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ റിസ്ക് ആ ഒരു NFTയിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ആർട്ട് വർക്കിൻ്റെ ക്രെഡിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കൂടാതെ മറ്റൊരു റിസ്ക് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ക്രിപ്റ്റോ റിസ്ക്കാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വസീറക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് അതായത് ഒരു ആർട്ട് വർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ പേ ചെയ്യുന്നത് വസീറക്സിൻ്റെ കോയിനാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും നമുക്ക് ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടല്ല, അതായത് ഒരു 10,000 രൂപ കൊണ്ടുപോയി കൊടുത്തിട്ടല്ല ഒരു ആർട്ട് വർക്ക് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു അടുത്ത വീഡിയോയിൽ ലൈവായിട്ട് NFT വാങ്ങുന്നത് വെക്കുന്നത് കാണുന്നത് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വസീറക്സിൻ്റെ പ്ലാറ്റ്ഫോം എന്നാണെന്നുണ്ടെങ്കിൽ വസീറക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു NFT വർക്ക് ഒരു ആർട്ട് വർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇവരുടെ വസീറക്സ് കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്യണം. ആ ഒരു വസീറക്സിൻ്റെ കോയിൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഈ ഒരു WRX എന്ന് പറഞ്ഞ വസീറക്സിൻ്റെ കോയിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80-90 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു കോയിൻ്റെ വിലയുള്ളത്. അപ്പോൾ നിങ്ങളൊരു 100 വസീറക്സ് WRX വരുന്ന ഒരു ആർട്ട് വർക്കാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ 90 രൂപ വെച്ച് പെർ കോയിൻ 90 രൂപ വെച്ച് നിങ്ങളൊരു 100 കോയിൻ വാങ്ങി, അതിനുശേഷം നിങ്ങൾ ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു, ഈ ഒരു WRX ഒക്കെ പ്രൈസ് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 90 രൂപ ഉണ്ടായിരുന്ന ഈ സാധനത്തിൻ്റെ വില ഈ ഒരു കോയിൻ്റെ വില ഒരു 50 രൂപ 60 രൂപ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആർട്ട് വർക്കിൻ്റെ ഒരു വാല്യൂനും അതൊരു എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പേ ചെയ്ത് നിങ്ങൾ ഈ 100 WRX കൊടുത്ത സമയത്ത് ആ ഒരു കോയിൻ്റെ വില 90 ആയിരുന്നു, ഇപ്പോൾ അത് 50 രൂപ ആയി കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് ആ ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ്റെ ഒരു റിസ്ക് കൂടി നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയതിന് ശേഷം ഈ ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ പൈസ നല്ല ഈ 90 രൂപ ഉണ്ടായത് ഒരു 200 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു NFTയിൽ വരുന്ന ഒരു റിസ്ക്കാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആർട്ടിസ്റ്റിനുള്ള നമ്മൾ ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ NFT ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബെനിഫിറ്റ്സ് ആയത് പറഞ്ഞത് വലിയൊരു മാർക്കറ്റ് അവർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്ത് ഇവരുടെ ആർട്ട് വർക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ മറ്റൊരു ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇവർക്ക് ഒരു NFT ആക്കി മാറ്റി ഇത് സെല്ല് ചെയ്യാൻ ഇടുന്ന സമയത്ത് തന്നെ
ഇവർക്ക് അതിലൊരു കോൺട്രാക്ട് പോലെ ഇത് റീസെല് ചെയ്യുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അതിൽ ആ ഒരു ഈ എൻ എഫ് ടി മിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ട് വർക്ക് മിൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10% അവർക്ക് വേണ്ട കമ്മീഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 50 വശിറക്സ് കൊടുത്തിട്ട് ഈ ഒരു ആർട്ട് വർക്ക് വാങ്ങി, പിന്നീട് നമ്മളിത് ഇപ്പം ഞാനത് വാങ്ങിക്കഴിഞ്ഞു, അതിനുശേഷം ഞാനിത് ഒരു 100 WRX സെല്ല് റീസെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഒരു 10% കമ്മീഷന് ആണ് ഇവർ കൊടുത്തതെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് 100 WRX സെല്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആർട്ടിസ്റ്റിന് ഇതിൻ്റെ 10% 100 WRX അവർക്ക് കമ്മീഷനായി പോകും, ബാക്കി എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ആർട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളും ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു കളക്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ആർട്ട് വർക്ക് വാങ്ങുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് ആണ് ആ ഒരു ആർട്ടിസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള അവർക്ക് വേണ്ട ആ കമ്മീഷൻ എത്രയാണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത്. അതിനുശേഷം കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറ്റുന്നതിനൊക്കെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.